ഹായ് ഡിയേഴ്സ്, ഇതെങ്ങനെയുണ്ട്? ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് കേട്ടോ, ബാച്ചിലർ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതായിരിക്കുന്ന ഓൾഡ് മങ് റം. ഈ റമ്മ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബീഫ് ഫ്രൈ റെഡിയാക്കിയിരിക്കുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ ജെൻസിനൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്കൊക്കെ. സ്ത്രീകളും കുട്ടികളൊക്കെ ഇത് ചെയ്ത് നോക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എനിക്കൊക്കെ നല്ല ടെൻഷനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് കേട്ടോ കുക്ക് ചെയ്തിരിക്കുന്നത്. ചേട്ടൻ്റെ പേര് വിപിൻ എന്നാണ്. ആൾ നല്ല കൂളായിട്ടാണ് കേട്ടോ എല്ലാം ചെയ്ത് തീർത്തത്. കൈ പൊള്ളുകയോ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിക്കറിൻ്റെ അളവൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മാത്രം ഈ ലിക്കറൊക്കെ ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ തകർപ്പൻ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് കാണാം. 1/2 kg ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 4 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ബീഫ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 2 teaspoon മുളക് പൊടി, 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ബീഫ് കുക്കറിൽ ഒരു വേവ് നിർത്തിയ ശേഷമാണ് വേവിച്ചെടുത്തിട്ട് ഈ രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇവിടെ ഇപ്പോൾ വേവിക്കാത്ത ബീഫാണ് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിനായിട്ട് ബീഫ് വേവിച്ച ശേഷമാണ് മാരിനേറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഒട്ടും ഹാർഡായി പോകാതെ നല്ല പെർഫെക്റ്റ് പരുവത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഒരു ഫ്രൈയിങ് പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫെല്ലാം ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷമാണ് ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബീഫെല്ലാം നല്ല പാകത്തിന് തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബീഫ് ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/5 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, 2 ദണ്ട് കറിവേപ്പില, 1/2 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. വറ്റൽ മുളക് വഴറ്റിയതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1/5 അല്ലി വെളുത്തുള്ളിയാണ്, അതുകൂടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 സവാളയാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. സവാള അല്പം ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 teaspoonഓളം മുളക് പൊടിയാണ്, അതായത് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം നല്ല പാകത്തിന് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഓൾഡ് മങ്ക് റം ആണിത്. ഇതൊരല്പം നമ്മൾ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുൻപായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. അവർക്കൊക്കെ ഇത് ത്രില്ലായിരിക്കും. കുട്ടികളും അതുപോലെ സ്ത്രീകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കൊക്കെ ഇത് പേടിയാണ്. ഇതിപ്പോൾ വിഭിച്ചേട്ടൻ ചെയ്യുന്നതാണ് നോക്കി നിൽക്കുന്നതെന്നേ ഉള്ളൂ. ഒരല്പമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ആ ലോ ഫ്ലെയിം അല്ലേ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചരിച്ച് കാണിക്കുമ്പോൾ തന്നെ തീ കയറി, കണ്ടില്ലേ? സിമ്പിളായിട്ട് തന്നെ ചേട്ടൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പേടിയാണെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പാൻ ഒന്ന് കുറച്ച് നീക്കി പിടിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 2 സെക്കൻഡ് കൊണ്ട് തന്നെ തീയൊക്കെ നന്നായിട്ട് പോയായിരുന്നു, കണ്ടില്ല? ഇപ്പോൾ തീയൊക്കെ വല്ലാതെ അങ്ങ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 സെക്കൻഡ് കൊണ്ട് തന്നെ തീയൊക്കെ മുഴുവനായിട്ട് പോയി. ബീഫ് ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട്. നേരത്തേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടെ കൈവച്ചിട്ടൊന്ന് ഞെരടിയ ശേഷമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കറിവേപ്പില ചേർത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് 2 മിനിറ്റ് മൂടി വെക്കണം. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസ് അങ്ങ് പിഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് BDFഉം ബീഫ് ഫ്രൈ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള പോലത്തെ തന്നെ ടേസ്റ്റാണ്. ഇവിടെ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് സൂപ്പറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി ഐറ്റവുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അതുവരെ ബൈ ബൈ.